ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 119 സങ്കീർത്തനം 25 വാക്യം. എൻ്റെ പ്രാണൻ പൊടിയോടെ പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ മരണത്തോടെ സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ ദുഃഖത്തിനായിരിക്കുന്നു എന്നെല്ലാം അർത്ഥമുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം? തിരുവചനപ്രകാരം ജീവൻ പ്രാപിക്കുന്നു എന്നത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. 26 വാക്യം, എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം അറിയേ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നമ്മുടെ വഴികൾ കർത്താവിനെ അറിയിക്കുമ്പോൾ അവിടെ നമുക്ക് ഉത്തരം അറിയും, അവിടെ നമ്മെ ഉപദേശിച്ച് ബലപ്പെടുത്തി വഴി നടത്തും. 27 വാക്യത്തിൽ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വഴി ദൈവത്തെ അറിയിക്കുമ്പോൾ അവിടുത്തെ വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അവിടുത്തെ പ്രമാണങ്ങളുടെ വഴി ഗ്രഹിക്കുമ്പോൾ അവിടുത്തെ അത്ഭുതങ്ങളെ ധ്യാനിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വചനം പ്രമാണിക്കുന്ന ദൈവമക്കൾക്ക് നിവർന്നു നടക്കുവാൻ കഴിയും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പിന്നീട് പറയുകയാണ്, പോഷ്കിൻ്റെ വഴി എന്നോട് അകറ്റണമേ, ദൈവമേ ആ വഴിയിൽ നിന്ന് അകന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. പാപത്തിൻ്റെ വഴിയെല്ലാം ഫോഷ്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഫോഷ്കിൻ്റെ വഴി വിട്ടകന്നാൽ നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ ന്യായ പ്രമാണമാണ്. 30 വാക്യം, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഈ തിരഞ്ഞെടുപ്പ് നടത്തണം. 30 വാക്യം, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. നാം ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം മുമ്പിലാണോ അതോ പിമ്പിലാണോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. 31 വാക്യത്തിലേക്ക് വരുമ്പോൾ, മുമ്പേ പൊടിയോട് പറ്റുവൻ, ഇപ്പോൾ ദൈവവചനത്തോടെ പറ്റിയിരിക്കുകയാണ്. അതിനാൽ എന്നെ ലജ്ജിപ്പിക്കരുതേ എന്ന് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുക. 32 വാക്യം, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഹൃദയം ശരിയാകുമ്പോൾ കാലുകൾ ഓടിത്തുടങ്ങും. ഓടുവാനുള്ള ബലം അവിടുത്തെ വചനത്തിൽ കൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. 32 വാക്യം, ഹൃദയം വിശാലമാക്കുമ്പോൾ, എൻലാർജ് ഹാർട്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഹാവ് ആൻ എൻലാർജ് ഹാർട്ട്? ഫസ്റ്റ്, ആൻ എൻലാർജ് ഹാർട്ട് ഈസ് ഓപ്പൺ ടു ഗോഡ്സ് ട്രൂത്ത്. ഒന്നാമതായി, വിശാലമായ ഹൃദയം ദൈവീക സത്യത്തിനായി തുറക്കപ്പെട്ട ഹൃദയമാണ്. സെക്കൻഡ്, ആൻ എൻലാർജ് ഹാർട്ട് ഈസ് ഒബീഡിയൻ ടു ഗോഡ്സ് വിൽ. വിശാലമായ ഹൃദയം ദൈവീകതം അനുസരിക്കുന്നതിനായി തയ്യാറായിട്ടുള്ള ഹൃദയമാണ്. ഫൈനലി, ആൻ എൻലാർജ് ഹാർട്ട് ഈസ് ഒക്കുപൈഡ് വിത്ത് ഗോഡ്സ് ഗ്ലോറി. അവസാനമായി, വിശാലമായ ഹൃദയത്തിൻ്റെ ലക്ഷ്യം ദൈവീക മഹത്വം മാത്രമായിരിക്കും. പ്രിയരെ, ജീവിതം ഒരു ഓട്ടമാണ്. ആ ഓട്ടം ദൈവകൽപ്പനകളുടെ വഴിയിൽ കൂടെ ഓടുവാൻ നമുക്ക് കഴിയണം. സർവോൽവനായ ദൈവം നമ്മിൽ വസിക്കുന്നതിനാൽ നമ്മുടെ ഹൃദയം വിശാലമാണ്. അതുകൊണ്ട് ആ വഴിയിൽ തന്നെ ഓടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവഗീതം അനുസരിക്കുവാൻ, ദൈവിക സത്യത്തിനായി ജീവൻ നയിപ്പാൻ ഒക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദ്യത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാവർക്കായിട്ടും നന്ദിയോട് സ്തുതിക്കുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. താവേ, വിശ്വസ്തയോടെ ജീവൻ നയിപ്പാൻ്റെ കോണം ഞങ്ങളെ സഹായിച്ചാട്ടുക താവേ. പലപ്പോഴും ഞങ്ങൾ പൊടിയോട് പറ്റിയവരായിരുന്നു, എന്നാലിപ്പോൾ ദൈവവചനത്തോടെ പറ്റിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായ സ്തോത്രം. താവേ, ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണം. താവേ, ഹൃദയം ശരിയാകുമ്പോൾ കാലുകൾ അങ്ങയുടെ വഴിയിൽ ഓടുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു താവേ. ആ കൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ കൃപതരണമേനെ പ്രാർത്ഥിക്കുന്നു. ദൈവിക സത്യത്തിനായി തുറക്കപ്പെട്ട ഹൃദയമായിരിക്കാൻ, ദൈവഗീതം അനുസരിക്കുന്നതിന് തയ്യാറായിട്ടുള്ള ഹൃദയമായിരിക്കാൻ, അതുമാത്രവുമല്ല ദൈവിക മാത്രമായിരിക്കും ലക്ഷ്യമെന്ന് ഉള്ള ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കിയാട്ട്, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അവരുടെ കഥാവ്യ വേദനകളെയും പ്രയാസങ്ങളെയും ഒക്കെ അങ്ങ് നന്നായിട്ട് അറിയുക. നന്ദിയോടെ സ്തുതിക്കുന്നു.
വേദനപ്പെടുന്നവർക്ക് ആശ്വാസവും ബലവും നൽകി അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. Change.